എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക വൃക്ക ദിനമാണ്. വൃക്കയുടെ സംരക്ഷണത്തെക്കുറിച്ച് വളരെ വിപുലമായൊരു ക്യാമ്പയിൻ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് കണ്ണൂർ ജില്ല ഇന്ന് തുടക്കമിടുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്നേഹജ്യോതി കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വർഷം മുഴുവൻ വൃക്ക സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധിയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ മാത്രം 30-40 ഇടയിൽ വൃക്ക രോഗികളെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഓരോ വർഷം കഴിയും തോറും വൃക്ക രോഗികളുടെ എണ്ണം നമ്മുടെ ജില്ലയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിനു വേണ്ടി, ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി മികച്ച ഒരു പ്രചരണ പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളോട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ രോഹിത്, നെഫ്രോളജിസ്റ്റ്, ജില്ലാ ആശുപത്രി കണ്ണൂർ. നമ്മുടെ സമൂഹത്തിൽ വൃക്ക രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. കണക്കുകൾ പ്രകാരം നമ്മുടെ ഇടയിൽ 100 ഏകദേശം 13 പേർക്ക് വൃക്കരോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വൃക്കകളെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2 വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി ആചരിക്കുന്നു. നല്ലൊരു 10% ആളുകളിൽ വൃക്കരോഗമുണ്ടെങ്കിലും അവർക്ക് പുറമെ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ അവരിൽ രോഗം കണ്ടുപിടിക്കാൻ വൈകുകയും ചികിത്സിച്ച് മാറ്റാൻ പറ്റാതെയും വരുന്നു. സാധാരണ വൃക്കരോഗമുള്ളവരിൽ കാണാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: കാലിലും മുഖത്തും അനുഭവപ്പെടുന്ന നീര്, മൂത്രത്തിൽ പത, രാത്രിയിൽ അമിതമായി മൂത്രം ഒഴിക്കേണ്ടി വരിക, ക്ഷീണം, തളർച്ച, ഭക്ഷണത്തോട് താല്പര്യക്കുറവ്, ഉയർന്ന രക്തസമ്മർദ്ദം. 70% വൃക്കരോഗവും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം കാരണമുള്ളതാണ്. ബാക്കി 30% കിഡ്നിയിൽ കാണുന്ന കല്ലുകൾ, ജനിതക രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, മെലിയാനും തടിക്കാനുള്ള ഗുളികകളുടെ അമിത ഉപയോഗം കാരണമാണ്. വൃക്കരോഗികൾക്ക് അസുഖം മൂർച്ഛിക്കുമ്പോൾ അവർക്ക് 2 ആണ് ഉള്ളത്: ഒന്നുകിൽ തുടർച്ചയായി ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ കുറച്ചുനാൾ ഡയാലിസിസ് ചെയ്തതിനു ശേഷം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുക. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ഡയാലിസിസ് സെന്റേഴ്സ് ഉണ്ടെങ്കിലും അവയൊന്നും മതിയാകാതെ വരുന്നതായി കാണപ്പെടുന്നു. ഇനി നമുക്ക് വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം ഏകദേശം 2.5-3 L വരെ വെള്ളം കുടിക്കുക. ഉപ്പിന്റെ ഉപയോഗം കുറക്കുക. അതുവഴി നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും മൂത്രത്തിൽ കല്ലുകൾ വരാതിരിക്കാനും സഹായിക്കും. മുഖവരി ഉപേക്ഷിക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. ആനിമൽ പ്രോട്ടീൻ, പ്രത്യേകിച്ചും റെഡ് മീറ്റ്, ബീഫ്, മട്ടൻ, പോത്ത് എന്നിവയുടെ ഉപയോഗം കുറക്കുക. ഫ്രൈഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്, കോള പോലത്തെ ശീതള പാനീയങ്ങളുടെ ഉപയോഗം കുറക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫൈബേഴ്സും ധാരാളം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിച്ചും നിയന്ത്രിച്ചു നിർത്തുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവ് നോക്കുക. ബ്ലഡിൽ ക്രിയാറ്റിന്റെ അളവ് നോക്കുന്നത് വഴി വൃക്കരോഗം നേരത്തെ നിർണയിക്കാനും ചികിത്സിച്ച് മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓർക്കുക, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. വൃക്കരോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ്.